വെറും ആറ് ദിവസവും ആറ് മത്സരാർത്ഥികളും ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിക്കാൻ ഇനി വെറും ആറ് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് വരുന്ന ഞായറാഴ്ച ആരാകും ബിഗ് ബോസ് വിജയ് എന്ന് അറിയാൻ പറ്റും നിലവിൽ ആറ് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീട്ടിലുള്ളത് ഋഷി അഭിഷേക് ജാസ്മിൻ ജിൻഡോ ശ്രീതു അർജുൻ എന്നിവരാണ് അവർ അതിൽ ഒരാളൊഴികെ മറ്റുള്ള അഞ്ചു പേരായിരിക്കും ടോപ്പ് ഫൈവിലുണ്ടാവുക ഫിനാലെ വീക്കിലേക്ക് കയറിയിരിക്കയാണ് സോ ഇനിയിപ്പോൾ വലിയ സ്ട്രാറ്റജീസ് കളിക്കാനോ നിലപാടുകൾ വ്യക്തമാക്കാനോ ഒന്നുമില്ല അതിനുള്ള സമയമൊന്നുമില്ല ഇനിയെല്ലാം വോട്ട് പിടിക്കൽ മാത്രമായിരിക്കും കുറേയൊക്കെ പി ആർ ഗ്രൂപ്പ്സൊക്കെ പുറത്ത് ചുമതല ഏറ്റെടുത്തിട്ടുണ്ടാവും അവരത് ഭംഗിയായിട്ട് നിർവഹിക്കുമെന്ന് വിചാരിക്കാം അത്തരത്തിലുള്ള ആ ഒരു വോട്ട് പിടിക്കൽ മാത്രമേ ഇനി ഒരു വീക്കിലേക്ക് സാധ്യതയുള്ളൂ ഫിനാലയിലേക്ക് അടുക്കുന്തോറും ബിഗ് ബോസ് വീട്ടിലെ പല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഒപ്പം ചില അതിഥികളും വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഫാമിലി വീക്കൊക്കെ പോലെ വേറൊരു മോഡലിൽ പോകുന്ന അല്ലെങ്കിൽ വേറൊരു മൂഡ് പിടിച്ച് പോകുന്ന ഒരു വീക്കായിരിക്കും ഇത് ഫൈനലിസ്റ്റുകൾക്ക് ഊർജം പകരാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് റീഎൻട്രി ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പുറം ലോകമായിട്ട് ഒരു ബന്ധം അവർക്ക് അവിടെ ആരെങ്കിലും ഒക്കെ വരുന്നത് എപ്പോഴും ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കൽ തന്നെയായിരിക്കും അപ്പൊ ആ ഒരു രീതിയിൽ അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എനർജി ലെവലിൽ വ്യത്യാസങ്ങൾ വരാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയായിരിക്കും ഈ ഒരു റീ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക മുമ്പ് ഇവിടെ നിന്ന് ഔട്ടായി പോയിട്ടുള്ളവരൊക്കെ തന്നെ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചോളം പേര് ഇത്തവണത്തെ ഈ സീസണിൽ ഉണ്ടായിരുന്നു ആറ് വൈൽഡ് കാർഡുകൾ അടക്കം അപ്പൊ ഈ ഒരു ഇരുപത്തി അഞ്ച് പേരില് അവിടെയുള്ള ഇരുപത്തി ആറ് പേരൊഴികെയുള്ള ബാക്കി പത്തൊമ്പത് പേരും വരുമെന്നാണ് പ്രതീക്ഷ അപ്പൊ ആ അത് ഇനിയിപ്പം ഈ അടുത്ത കാലത്തായിട്ടൊക്കെ പോയവര് വരില്ലായിരിക്കാം ബാക്കിയുള്ളവരൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക എന്തായാലും ഇപ്പൊ നിലവിൽ ജാൻമണി യമുനയാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത് ഊർജം പകരാൻ വേണ്ടി മാത്രമല്ല ആ ഊർജ്ജം കെടുത്താനും അവർക്ക് പറ്റുമെന്നുള്ളത് വേറൊരു രീതിയിൽ അവർ തെളിക്കുന്നുണ്ട് ശ്രീധുവിനോട് ലൈറ്റ് ഓഫ് ആക്കി ഉറങ്ങിക്കോ എന്ന് ജാൻമണി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് ഭയങ്കരമായ ഒരു കോളുകളൊക്കെ അവിടെ സൃഷ്ടിക്കുകയാണ് ശ്രീധുവിനത് മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് സ്ട്രെസ്സൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ കാര്യം പോയിട്ട് അർജുനോടും ഇത് പറയുന്നുണ്ട് അപ്പൊ അർജുൻ പറയുന്നത് അമ്മ വന്നപ്പോൾ പറഞ്ഞത് കണ്ടു കാണും അതുകൊണ്ടിട്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് ശ്രീധുവിനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് ശ്രീധു അംഗീകരിക്കുന്നില്ല പക്ഷെ ഇത് വേറൊരു രീതിയിലേക്ക് ഒരു ചർച്ച രീതിയിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ ഫാമിലി വീക്കില് നേരത്തെ കിടന്നുറങ്ങണമെന്ന് ശ്രീധുവിന്റെ അമ്മ വന്നപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാര്യം ഇവിടെ എടുത്തിട്ടിട്ട് തന്റെ കോൺഫിഡൻസ് തളർത്താനായിട്ട് ജാൻമണി ശ്രമിക്കുകയാണ് അല്ലെ ജാൻമണിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടിട്ട് ആ ഒരു രീതിയിലേക്ക് ശ്രീധുവിനെ കൊണ്ടുവരാനായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ള തരത്തിലേക്കൊക്കെ ആയിരുന്നു ആ ഒരു ചർച്ചകളൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ഇത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് തൊണ്ണൂറ്റി മൂന്നിന്റെ റിവ്യൂ ആണ് ഇപ്പൊ നിലവിലുള്ള ആറ് മത്സരാർത്ഥികളെ കൊണ്ടിട്ടാണ് ഈ ഒരു വീക്ക് പോകുന്നത് ഞായറാഴ്ചയായിരിക്കും ഗ്രാൻഡ് ഫിനാല് ഈ ആറ് മത്സരാർത്ഥികളും പഴയ കാലത്തെ ഓർമ്മകളൊക്കെ അയവിറക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് തുടക്കത്തിൽ തന്നെ എപ്പിസോഡിന്റെ ഫസ്റ്റിൽ തന്നെ കാണുന്നത് ഭയങ്കര ഒത്തൊരുമയോടെ ഇരുന്ന് പോകുന്ന അല്ലെങ്കിൽ ഇനിയൊരു വാഗ്വാദങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഫൈറ്റ് ചെയ്യാനോ ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല അവർ അതുപോലെ അതിനുള്ള ഒരു സാധ്യതകളും അവിടെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് പഴയ കാര്യങ്ങൾ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു സമയത്ത് സർപ്രൈസായിട്ടാണ് ജാൻമണിയുടെ ഒരു എൻട്രി വരുന്നത് അവിടെ ഒരു അലമാര കൊണ്ടന്നു വെക്കുകയും അതിൻ്റെ ഉള്ളിലായിരുന്നു ജാൻമണി ഉണ്ടായിരുന്നത് ജാൻമണി അങ്ങനെയാണ് വന്നിട്ടുള്ളത് പുറത്ത് പോയിട്ടുള്ള ഒരു ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല എന്ന തരത്തിലൊക്കെ ജാൻമണി കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും പല സമയത്തും മൈക്ക് ശരീരത്തിലുണ്ടോ എന്നുള്ളത് തപ്പാറുണ്ട് അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പം ഇടാനായിട്ട് തപ്പി കഴിയുമ്പോൾ അത് കിട്ടാതെ പോകുമ്പോഴാണ് ഇത് ബിഗ് ബോസ് അല്ലല്ലോ എന്നുള്ളത് ഓർക്കാറ് എന്നുള്ള തരത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ജാൻമണി അവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഹാങ് ഓവർ മാറാൻ കുറച്ചു എടുക്കും എന്നുള്ളതാണ് ജാൻമണി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ജാസ്മിനോട് പോയിട്ട് ജാൻമണി സോറ് പറയുന്നുണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കരുത് അത് ആ ഒരു സമയത്ത് അങ്ങനെ അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ജാൻമണി ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ ജാസ്മിനും അന്ന് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല ഞാൻ അതുമായിട്ട് എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ജാസ്മിനും സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഈ ശ്രീധു ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി ആ ഒരു ജാൻമണിയെ കൊണ്ടിട്ട് ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ലെ ജാൻമണി വന്നപ്പോൾ പറഞ്ഞ ആ ഒരു മനസ്സിലിട്ടുകൊണ്ടിട്ട് പിന്നെ ജാൻമണിയുടെ ഓരോ പ്രവൃത്തിയിലും ശ്രീധു ഇറിറ്റേറ്റിംഗ് ആവുന്നുണ്ട് തന്നെ ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ് ശ്രീധുവിനോടത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സായുടെ ഒരു സ്പോയിലർ ഗെയിമിനെ പറ്റിയിട്ടൊക്കെ ഋഷിയും അഭിഷേകവും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അത് ആ ഒരു സ്പോയിലറായി പോയി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ചാൻസ് കൊടുക്കാതെ സെൽഫിഷ് സെൽഫിഷായിപ്പോയി സായിക്ക് ക്യാഷിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എങ്കിൽ പിന്നെ അത് എടുക്കരുതായിരുന്നു എന്ന് കാരണം എനിക്ക് തോന്നുന്നു ഋഷിക്ക് ഇപ്പം വീണ്ടും വീണ്ടും ആ ഒരു കപ്പിലേക്കുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഋഷിക്ക് അത് കിട്ടില്ലായിരിക്കാം എന്ന് വിചാരിച്ചിട്ടാവും അപ്പോൾ ആ ക്യാഷ് എടുത്തിരുന്നെങ്കിൽ അതെങ്കിലും മിച്ചം വന്നേനെ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല ഭയങ്കരമായിട്ടൊരു ഗിൽറ്റ് ഋഷിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് പിന്നീട് സെക്കൻഡ് എൻട്രി ആയിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് യമുനയായിരുന്നു അപ്പോൾ യമുനയും വന്നിരുന്നിട്ട് ഇവര് ഭയങ്കരമായി എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത് പിന്നെ നോറയുടെ എവിക്ഷനെ പറ്റിയിട്ടൊക്കെ യമുന അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇത്രയും ദിവസം ആ ഒരു വീട്ടിൽ നിന്നിട്ടും ഒരു രീതിയിലുള്ള അഫെക്ഷൻ ആരുമായിട്ടും നിങ്ങൾക്ക് ഉണ്ടായി എടുത്തില്ല എന്നുള്ളപ്പോൾ അത് കണ്ടപ്പോൾ വിഷമം വന്നു നോറ പുറത്തു പോയതിനേക്കാളും കൂടിയിട്ട് ഈ ഒരു തരത്തിൽ ഒരു ബോണ്ടിങ് ആരുമായിട്ടും നിങ്ങൾക്കാണെങ്കിലും അവരോടില്ല എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ് യമുന പറയുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് അവൾക്ക് ആരോടും ആ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു മറുപടി പിന്നെ ജാൻമണിയുടെ മാരേജിനെ പറ്റിയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട് എല്ലാവരും ഷോക്ഡ് ആയി പോയിരുന്നു ആരും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു അപ്പം മാരേജിന്റെ എന്തൊക്കെയോ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഒരു സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ും ഒരു ആക്ടിവിറ്റിയൊക്കെ ആയിരുന്നു അപ്പം അവർ ഗസ്റ്റുകൾ വന്നത് കൊണ്ടായിരിക്കാം ഒരു ഡിന്നറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു ചെറിയ ടാസ്ക് പോലെ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ ചുറ്റിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് ഓരോ വ്യക്തികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്നവരിൽ പലരെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരുന്നത് കൂടുതലായിട്ട് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആദരവ് തോന്നിയ വ്യക്തി ആരാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹാബിറ്റ് എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കുമ്പം ഒരുപാട് പേര് ആദരവ് തോന്നിയ വ്യക്തി എന്ന് പറയുമ്പോൾ സുരേഷിനെയാണ് പറയുന്നത് സുരേഷിന് അവിടെ ഒരു പോസിറ്റീവ് വൈബ് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു നല്ലൊരു ഓറ സുരേഷിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാരും പറയുന്നത് ആർക്കും ഒരു ഡിസ്രെസ്പെക്ട് ആയിട്ട് പെരുമാറാനായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഇങ്ങോട്ടും അങ്ങനെ പെരുമാറിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് സുരേഷിനെയാണ് എല്ലാവർക്കും ആദരവ് തോന്നിയ വ്യക്തി എന്നുള്ള രീതിയിൽ തോന്നുന്നത് പിന്നെ ഹാബിറ്റ് എന്ന് പറയുമ്പം അൻസിബയുടെ ഒരു ഹാബിറ്റാണ് എല്ലാവരും പറഞ്ഞത് എത്ര വഴക്കിട്ടാലും ഭക്ഷണം പാകം ചെയ്ത് എല്ലാവർക്കും സന്തോഷത്തോടെ അത് വിളമ്പി കൊടുക്കാൻ കാണിക്കുന്ന അൻസിബയുടെ ആ ഒരു മനസ്സിനെയാണ് അവർ നല്ലൊരു ഹാബിറ്റായിട്ട് പറയുന്നത് പിന്നെ ജാസ്മിൻ ഹാബിറ്റ് എന്നുള്ള രീതിയിൽ ശ്രീധുവിനെയും പറയുന്നുണ്ട് ഒരാളോട് ഒരു പ്രശ്നത്തിൽ ഇരിക്കുമ്പം പോയി ആ ഒരു പ്രശ്നത്തെ പറ്റി ചോദിക്കുമ്പം അയാൾക്കത് പറയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്പേസ് കൊടുക്കാനായിട്ട് ശ്രീധു എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഋഷിയും ആദരവുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ സുരേഷിനെയും പിന്നെ മറ്റ് ഹാബിറ്റിന്റെ കാര്യത്തിൽ അൻസിബേനയും പറയുന്നുണ്ട് പിന്നെ ശ്രീതു പറയുന്നത് ഇനി ഒരു ഓണത്തിന് കൂടെ കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആരെയായിരിക്കും എന്ന് ചോദിക്കുമ്പം ശരണ്യെ പറയുന്നുണ്ട് കാരണം വന്ന സമയം മുതലേ കണക്ട് ആയിരുന്നത് ശരണ്യായിട്ടാണ് അതുകൊണ്ടിട്ട് ശരണ്യനെ ആ ഒരു കൂട്ടത്തിൽ കൂട്ടണം എന്നുള്ളതാണ് ശ്രീതു പറയുന്നത് അങ്ങനെ എല്ലാവരും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് പിന്നെ അർജുൻ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആരായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അത് ശ്രീധുവിനെയാണ് പറയുന്നത് ജിൻഡോ ജാൻമണിയാണ് ഓണത്തിന് കൂടെ കൂട്ടണം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ശേഷമുള്ള ഒരു അവരുടെ ഡിന്നറിന്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറെ മെമ്മറീസ് വീണ്ടും ഇരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഷെയർ ചെയ്യാണ് അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് എപ്പിസോഡ് മുതലുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്നലത്തെ എപ്പിസോഡില് കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഗെയിമിനുള്ള സാധ്യത ും ഇനിയുള്ള ദിവസങ്ങളിലും ഇല്ല അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് ലൂസ് സ്റ്റോക്സുകളും കാര്യങ്ങളും മെമ്മറീസ് ഷെയർ ചെയ്യലും അല്ലെങ്കിൽ ആ ഒരു ആ വീടിനോടുള്ള ഒരു ഗൃഹാതുരത്വം കാണിക്കലൊക്കെ ഒക്കെ തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ റീ എൻട്രികൾ നമുക്ക് പ്രതീക്ഷിക്കാം പുറത്തുപോയവരെല്ലാവരും തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസ് കൂട്ടുകാണോ കുറക്കുകയാണോ എന്നൊക്കെ ഉള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ കാത്തിരുന്നു കാണാം